യുഎയിൽ കോവിഡ് ബാധിതരുടെ എണ്ണം ആയിരം കടന്നു കഴിഞ്ഞ പതിനൊന്ന് ദിവസങ്ങൾക്കിടയിൽ എണ്ണൂറ്റി അൻപതിലധികം പേർക്കാണ് രാജ്യത്ത് കോവിഡ് സ്ഥിരീകരിച്ചത് യുഎയിൽ മൊത്തം രോഗം ബാധിച്ചതിൽ തൊണ്ണൂറ്റിയാറ് പേർ ഇതുവരെ സുഖം പ്രാപിക്കുകയും ചെയ്തു മാർച്ച് മൂന്നാം വാരത്തിനു ശേഷം യുഎഇയിൽ കോവിഡ് ബാധിതരുടെ എണ്ണം ഏത് രൂപത്തിലാണ് വർദ്ധിച്ചതെന്ന് വ്യക്തമാക്കുന്ന ദുബായ് ഹെൽത്ത് അതോറിറ്റിയുടെ സമൂഹമാധ്യമ ബോധവൽക്കരണ വീഡിയോ ആണ് ഇത് മാർച്ച് ഇരുപത്തിരണ്ടിന് ശേഷമുള്ള പത്ത് ദിവസങ്ങൾക്കിടയിൽ രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം വർദ്ധിച്ചതിന്റെ കണക്കാണ് ഡിഎച്ച് എടുത്തുകാട്ടുന്ന മാർച്ച് ർച്ച് വരെ രാജ്യത്ത് സ്ഥിരീകരിച്ചിരുന്നത് എന്നാൽ പിന്നീടുള്ള പത്ത് ദിവസങ്ങൾക്കുള്ളിൽ അത് കുത്തനെ വർദ്ധിച്ച് ഏപ്രിൽ ഒന്നിന് എണ്ണൂറ്റി പതിനാലിൽ എത്തിയെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു വ്യാഴാഴ്ച പേർക്കാണ് കോവിഡ് യുഎഇയിൽ ഇതുകൂടി കണക്കിലെടുക്കുമ്പോൾ കഴിഞ്ഞ പതിനൊന്ന് ദിവസങ്ങൾക്കുള്ളിൽ രാജ്യത്ത് രോഗികളുടെ വർദ്ധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ബുധൻ വ്യാഴം ദിവസങ്ങളിലായി മാത്രം പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട് നിങ്ങളുടെ പ്രതിബദ്ധത നിങ്ങളുടെയും മറ്റുള്ളവരുടെയും ഭാവിയെ നിർണ്ണയിക്കുമെന്നാണ് മാർച്ച് ശേഷം കോവിഡ് ബാധിതരുടെ എണ്ണം വർദ്ധിച്ചതിന്റെ കണക്കുകൾ അവതരിപ്പിച്ചുകൊണ്ട് ഡി എച്ച് എ മുന്നറിയിപ്പ് നൽകുന്നത് അതേസമയം രാജ്യത്ത് ഇതുവരെ തൊണ്ണൂറ്റിയാറ് പേർ കോവിഡ് ബാധിച്ചതിന് ശേഷം സുഖം പ്രാപിച്ചുവെന്നും ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം പേർ പൂർണ്ണ രോഗമുക്തി നേടിയെന്നും മന്ത്രാലയം അറിയിച്ചു ദുബായ് ജനങ്ങൾക്കൊപ്പം വാർത്തയ്ക്കൊപ്പം നന്മയോടൊപ്പം എൻ ടി വി യു എ ടു ദ വേൾഡ്